നമസ്കാരം. പി എസ് സി ഓൺലൈനോടെ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർ ടിയുടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വരാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് മുന്നോടിയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലുടനീളം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എസ് സി ആർ ടിയിലുള്ള പാഠപുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളും അതുപോലെ തന്നെ പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കുമാരനാശൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ ഏതാനും ചില വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശൻ്റെ കായ്ക്കരയിലുള്ള സ്മാരകമാണിത്. അപ്പോൾ ഈ സ്മാരകത്തിൽ എഴുതിയിരിക്കുന്ന വരികളാണ് ഇവ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നുള്ള കവിത. അപ്പോൾ ഈ കവിത ആരുടേതാണെന്ന് ചോദിച്ചാൽ കുമാരനാശൻ്റേതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലേതാണെന്ന് ചോദിച്ചാൽ ഒരു ഉദ്ബോധനം, ഒരു ഉദ്ബോധനം എന്ന കൃതിയിലെ കവിതയാണ്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഇനി അടുത്തത് ജ്ഞാനോദയം എന്ത് എന്ന് നമുക്ക് നോക്കാം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ ജ്ഞാനോദയം എന്ന് പറയുന്നത് യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഇക്കാര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ്: ഒന്ന്, കുമാരനാശാൻ്റെ കൃതിയാണ് ഒരു ഉദ്ബോധനം. അതിലെ വരികളാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് തുടങ്ങുന്ന വരി. അതുപോലെ തന്നെ ഈ ഫലകം എവിടെ സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ കുമാരനാശാൻ്റെ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കായ്ക്കരയിലാണ്, കായ്ക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഈ മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ്. അപ്പോൾ ജെയിംസ് ഓട്ടിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ചിലപ്പോൾ പി എസ് സി താഴെ തന്നിരിക്കുന്നതിൽ ആരുടെ പ്രധാനപ്പെട്ട വാചകമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഓട്ടിസിൻ്റെയാണ്. അതുപോലെ തന്നെ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. അടുത്തത് അമേരിക്കയിലെ കുടിയേറ്റം. 1942 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൻകാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17th century മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവരുടെ യാത്ര ആരംഭിച്ചത് 1942 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലെത്തിയത്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ വിളിച്ചത് ഇന്ത്യക്കാരെന്നാണ്. അതുകൊണ്ട് തന്നെ അവരറിയപ്പെടുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17th century ബേ ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. അവർ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ മെയ് ഫ്ലവറാണ്, മെയ് ഫ്ലവറാണ് അവരുടെ കപ്പലിൻ്റെ പേര്. അവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. ഇനി അമേരിക്കൻ കോളനികളിൽ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ നടപ്പിലാക്കിയതാരാണ്? ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടാണ് അമേരിക്കൻ കോളനികളിൽ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ നടപ്പിലാക്കിയത്. എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതുപോലെ തന്നെ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അതുപോലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണം. കൂടാതെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള
താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇതൊക്കെയാണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് അമേരിക്കൻ കോളനികളിൽ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ നടപ്പിലാക്കിയത് ആരെയും ചോദിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടുകാരാണ്. അത് ഓർത്തിരിക്കുക. അടുത്തത്, ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 December 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, വർഷമാണ് 1773 December 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 December 16 ഇത് നടക്കുന്നത്. 342 പെട്ടി തേയിലയാണ് ഇവർ വലിച്ചെറിഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത്, ജോൺ ലോക്ക് പറഞ്ഞ ഒരു വാചകമാണ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ജോൺ ലോക്കാണ്. അപ്പോൾ ഓർക്കുക, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ അല്ലെങ്കിൽ അതിനെ ലോക്ക് ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് ആരാ പറഞ്ഞ? ജോൺ ലോക്ക്. അപ്പോൾ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ഇനി തോമസ് വെയിൻ, ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് വെയിനാണ്. അപ്പോൾ കുറേ കാലം കീഴടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ ഉണ്ടാവും എന്ന് ഓർക്കുക, പെയിൻ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. അതുപോലെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. 1774 ഫിലാഡൽഫിയയിൽ ചേർന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ നിന്നും വിട്ടുനിന്ന അമേരിക്കൻ കോളനി ഏത്? ജോർജിയയാണ്. ജോർജിയയാണ് 1774 ഫിലാഡൽഫിയയിൽ ചേർന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ നിന്നും വിട്ടുനിന്ന അമേരിക്കൻ കോളനി. അതുപോലെ 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സൈനിക തലവനായി തിരഞ്ഞെടുത്തത് ആരെയും ചോദിച്ചാൽ ജോർജ് വാഷിങ്ടണിനെയാണ്. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774, രണ്ട് നടന്നത് 1775. ഇതിൽ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ നിന്നും വിട്ടുനിന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ജോർജിയയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ അതിൽ വിട്ടുന്ന രാജ്യം ജോർജിയാണ്. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ചത് ഫിലാഡൽഫിയയിലാണ്. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണെങ്കിലും ഫിലാഡൽഫിയയിലാണ് സംഘടിപ്പിച്ചത്. അതിൽ സൈനിക തലവനായിട്ട് ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ഉണ്ടായി. വർഷങ്ങൾ ഓർത്തിരിക്കുക, 1774 അതുപോലെ തന്നെ 1775. അടുത്തത്, തോമസ് വെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ തോമസ് വെയിൻ്റെ ലഘുലേഖയാണ് കോമൺ സെൻസ്. കോമൺ സെൻസ് ആരുടെ ചോദിച്ചാൽ തോമസ് വെയിൻ്റെയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർത്തിരിക്കുക, ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. തോമസ് പെയിനാണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ. 1776 July 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോൾ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തീയതി ഓർത്തിരിക്കുക, 1776 July 4 1776 July 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരൊക്കെയും ചോദിച്ചാൽ അത് തോമസ് ജെഫേഴ്സണും അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അടുത്തതിലോട്ട് പോകാം. അടുത്തത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ, അപ്പം
സ്വാതന്ത്ര്യ പ്രഖ്യാപനം കഴിഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അവസാനിച്ച തീയതിയാണ് 1781. അപ്പോൾ 1781 ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. അതിനുശേഷം 1783 പാരീസ് ഉടമ്പടി, ശ്രദ്ധിക്കുക, പാരീസ് ഉടമ്പടി 1783 ഇത് പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. അപ്പോൾ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. തുടർന്ന് വീണ്ടും ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തിയാണ് ജെയിംസ് മാഡിസൺ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റാണ് ആര്? ജോർജ് വാഷിങ്ടൺ. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഒന്ന്, 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത്. ഇനി പിന്നീട് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ പാരീസ് ഉടമ്പടി 1783. ഇതേ തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഒരു ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. ഈ പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളാദ്യ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അത് ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് അമേരിക്കൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വസ്തുതകൾ നമുക്ക് നോക്കാം. അപ്പോൾ അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്ന സ്ഥലം പഠിച്ചതാണ് ഫിലാഡൽഫിയയാണ്. ഫിലാഡൽഫിയയിലാണ് അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം ചേർന്നത്. ലോകത്തിലാദ്യമായി എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയാണ്. എഴുതപ്പെട്ടതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന കൂടിയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലാദ്യത്തെ എഴുതപ്പെട്ടതും ഏറ്റവും ചെറുതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789, അതായത് ഫ്രഞ്ച് വിപ്ലവ സമയത്താണ് അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം ചോദിക്കുകയാണെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം, ഓർക്കുക, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയ രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഫെഡറൽ രാഷ്ട്രം ലോകത്തിന് നൽകിയ രാജ്യം അമേരിക്കയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും നൽകുന്ന അധികാരമാണിത്. ഇനി സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയത് അമേരിക്കയാണ്. അതുപോലെ റിപ്പബ്ലിക്കൻ ഭരണരീതിയും അമേരിക്കയാണ്. ഓർത്തിരിക്കുക, രണ്ട് കാര്യങ്ങളാണ്, ഫെഡറൽ രാഷ്ട്രവും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ ഭരണരീതിയും, രണ്ടും നൽകിയത് അമേരിക്കയാണ്. ഇനി ഇതുമായി ബന്ധപ്പെടാത്ത, അതായത് പാഠപുസ്തകങ്ങളില്ലാത്ത ഏതാനും ചില ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് പോകാം. 1781 ന്യൂയോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാ നായകനാണ് ജോർജ് വാഷിങ്ടൺ. അപ്പോൾ ജോർജ് വാഷിങ്ടൺ 1781 ന്യൂയോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തി. ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാ നായകനാണ് ചാൾസ് കോൺവാലിസ്. ചാൾസ് കോൺവാലിസ് ആണ് ജോർജ് വാഷിങ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാ നായകൻ. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവാണ് ജോർജ് വാഷിങ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ രാഷ്ട്രപിതാവ് ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിലും ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റും അമേരിക്കൻ ഐക്യനാടുകളുടെ പിതാവും ജോർജ് വാഷിങ്ടൺ ആണ്. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ജോൺ ആദംസ്. അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ്, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് ജോൺ ആദംസ്. വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ജോൺ ആദംസ്. വൈറ്റ് ഹൗസിൽ താമസിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആദംസ് ആണ്. വൈറ്റ് ഹൗസിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി ജെയിംസ് ഹോബ്സൺ. ജെയിംസ് ഹോബ്സൺ ആണ് വൈറ്റ് ഹൗസിൻ്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി. വൈറ്റ് ഹൗസ് മുമ്പ് അറിയപ്പെടുന്ന പേരുകളാണ് ഏതൊക്കെ? പ്രസിഡന്റ് ഹൗസ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മാൻഷൻ.
പ്രസിഡൻ്റ് ഹൗസ്, എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റ് ഹൗസ് ആണ്. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റാണ് തോമസ് ജെഫേഴ്സൺ. അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡൻ്റ് തോമസ് ജെഫേഴ്സൺ ആണ്. അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ചോദിച്ചാൽ തിയോഡർ റൂസ്വെൽറ്റ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റാണ് തിയോഡർ റൂസ്വെൽറ്റ്. 1909 വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ തിയോഡർ റൂസ്വെൽറ്റ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്. 1901 വൈറ്റ് ഹൗസിന് ആ പേര് ലഭിക്കുമ്പോഴും ഇദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ്. അടുത്തത്, ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 2 തവണയിൽ കൂടുതൽ അമേരിക്കൻ പ്രസിഡൻ്റായ വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലവും 2 തവണയിൽ കൂടുതലും പ്രസിഡൻ്റായ വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് വില്യം ഹെൻറി ഹാരിസൺ. ഒക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരാണ് എബ്രഹാം ലിങ്കൺ, ജെയിംസ് കാർഫീൽഡ്, വില്യം മെക്കല്ലി, ജോൺ എഫ് കെനഡി. അപ്പോൾ എബ്രഹാം ലിങ്കൺ, ജെയിംസ് കാർഫീൽഡ്, വില്യം മെക്കല്ലി, ജോൺ എഫ് കെനഡി ഇവരാണ് അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ. അടുത്തത്, ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ജോൺ എഫ് കെനഡി. ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയാണ്. 1963 നവംബർ 22 ഇദ്ദേഹം വധിക്കപ്പെട്ടത്. 1963 നവംബർ 22 കെനഡിയുടെ ഘാതകനാണ് ലീ ഹാർവേ ഓസ്വാൾഡ്. ലീ ഹാർവേ ഓസ്വാൾഡാണ് കെനഡിയുടെ ഘാതകൻ. ഇനി ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ ആണ്. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് എം നിക്സൺ ആണ്. വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് റിച്ചാർഡ് എം നിക്സൺ. അപ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയപ്പോഴും അതുപോലെ തന്നെ വാട്ടർഗേറ്റ് സംഭവത്തെ തുടർന്ന് രാജിവെച്ചതും റിച്ചാർഡ് എം നിക്സൺ ആണ്. ഇനി സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുക, റൊണാൾഡ് റീഗനാണ്. റൊണാൾഡ് റീഗനാണ് സിനിമാ താരമായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റാണ് ബറാക് ഒബാമ. അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. ലോകത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനം നടന്ന ഹിരോഷിമ സന്ദർശിച്ച ആദ്യ പ്രസിഡന്റ് കൂടിയാണ് ബറാക് ഒബാമ. ലോകത്തിലെ ആദ്യ അണുബോംബ് സ്ഫോടനം നടന്നത് ഹിരോഷിമയിലാണ്. ഈ ഹിരോഷിമ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. ഇനി അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റ്, അതായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. 46-ാമത്തെ പ്രസിഡന്റാണ് ജോ ബൈഡൻ. അതുപോലെ അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ്, 49-ാമത്തെ വൈസ് പ്രസിഡന്റാണ് കമല ഹാരിസ്. അമേരിക്കയുടെ 49-ാമത്തെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ കമല ഹാരിസ് ആണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ആദ്യ വനിത കൂടിയാണ് കമല ഹാരിസ്. അതുപോലെ തന്നെ ഇന്ത്യൻ വംശജയാണ് കമല ഹാരിസ്. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ അത് ജോൺ ആദംസ് ആണ്. ജോൺ ആദംസ് ആണ് ആദ്യ വൈസ് പ്രസിഡന്റ്. ഇപ്പോഴത്തത് കമല ഹാരിസുമാണ്. ഇനി ടൈം മാഗസിൻ 2020 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായ കമല ഹാരിസും. ഇപ്പോൾ 2020 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവർ ജോ ബൈഡനും കമല ഹാരിസുമാണ്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് വേനൽക്കാല വിശ്രമ മന്ദിരം ക്യാമ്പ് ഡേവിഡ് എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് വേനൽക്കാല വിശ്രമ മന്ദിരമാണ് ക്യാമ്പ് ഡേവിഡ്. അടുത്തത്, അമേരിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അവസാനിപ്പിക്കാനായി പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തനാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറാണ് വർണ്ണവിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ. എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെതാണ്. അപ്പം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറയുന്ന പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയാണ്. അതുപോലെ തന്നെ ഗെറ്റിസ്ബർഗ് പ്രസംഗമാണെങ്കിൽ എബ്രഹാം ലിങ്കനാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, അമേരിക്കയുടെ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടമാണ് 1861 മുതൽ 1865 വരെ. നമുക്കറിയാം 1865 എബ്രഹാം ലിങ്കൺ കൊല്ലപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണവും അതുപോലെ തന്നെ ഈ ആഭ്യന്തര കലാപത്തിൻ്റെ കാരണവും അടിമത്തം നിരോധിച്ചതാണ്. അപ്പോൾ ഓർത്തിരിക്കുക, അമേരിക്കൻ ആഭ്യന്തര കലാപത്തിൻ്റെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ 1861 മുതൽ 1863 വരെയാണ്. ആഭ്യന്തര കലാപത്തെ പ്രധാനമായും പൊട്ടിപ്പുറപ്പെട്ട അമേരിക്കയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ് എന്നാണ്. അപ്പം ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ആ
കലാപം പൊട്ടിപ്പുറപ്പെട്ട തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ആ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത് അടിമത്ത മണ്ണ് എന്നാണ്. അതുപോലെ വടക്കൻ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നതാണെങ്കിൽ സ്വതന്ത്ര മണ്ണ് എന്നാണ്. തെക്കൻ സംസ്ഥാനങ്ങളിൽ അടിമത്ത മണ്ണും വടക്കൻ സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര മണ്ണും. അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗവിൻ്റെ നോവലാണ് അങ്കിൾ ടോംസ് കാബിൻ. അങ്കിൾ ടോംസ് കാബിൻ എഴുതിയതാരെന്ന് ചോദിച്ചാൽ ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ്. ഹാരിയറ്റ് ബീച്ചർ സ്റ്റൗ ആണ് അമേരിക്കൻ അടിമത്തത്തെക്കുറിച്ചാണ് അതിൽ പരാമർശിക്കുന്നത്. ഇനി നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിനായി അമേരിക്കയിൽ രൂപം കൊണ്ട സംഘടനയാണ് കു ക്ലൂക്ലസ് ക്ലാൻ എന്നാണ് ഈ സംഘടനയുടെ പേര്. അപ്പോൾ നീഗ്രോകളെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് കു ക്ലൂക്ലസ് ക്ലാൻ. അമേരിക്കൻ ദേശീയ പതാകയിലെ 50 നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയാണ്. പതാകയിൽ 50 നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, അതിനോടൊപ്പം ഉള്ളതാണ് 13 വരകളുണ്ടായിരിക്കും. ഈ 13 വരകൾ അവിടുത്തെ 13 കോളനികളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൂടി ജസ്റ്റ് അതിനോടൊപ്പം ഓർത്തിരിക്കുക. ഇനി വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക മുറി അറിയപ്പെടുന്നത് ഓവൽ ഓഫീസ് എന്നാണ്. ഓവൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC. അപ്പോൾ വൈറ്റ് ഹൗസിലെ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക മുറിയാണ് ഓവൽ ഓഫീസ്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 1 എന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 1 ആണ്. എന്നാൽ ഔദ്യോഗിക ഹെലികോപ്റ്റർ ആണെങ്കിൽ അത് മറൈൻ 1 ആണ്. മറൈൻ 1 ഹെലികോപ്റ്ററും എയർഫോഴ്സ് 1 വിമാനവുമാണ്. ഇനി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഔദ്യോഗിക വിമാനം ചോദിച്ചാൽ എയർഫോഴ്സ് 2. അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 2. അടുത്തത് നമ്മൾ എബ്രഹാം ലിങ്കനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡൻ്റാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് പ്രസംഗം. അപ്പോൾ ഗെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ എബ്രഹാം ലിങ്കണാണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൺ. അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൺ. നേരത്തെ പറഞ്ഞതാണ്, അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നു. അതിൻ്റെ കാലഘട്ടം 61 മുതൽ 65 വരെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണാണ്. അതുപോലെ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. 1863 January 1 അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചത്. 1861 January 1 വധിക്കപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് എബ്രഹാം ലിങ്കൺ. എബ്രഹാം ലിങ്കണെ വധിക്കപ്പെട്ട വർഷമാണ് 1845 April 14. 1865 April 14 അദ്ദേഹം വധിക്കപ്പെട്ടത്. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട തിയേറ്ററാണ് ഫോർഡ് തിയേറ്റർ. ഫോർഡ് തിയേറ്ററിൽ വെച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. വധിക്കപ്പെടുമ്പോൾ എബ്രഹാം ലിങ്കൺ കണ്ടുകൊണ്ടിരുന്ന നാടകമാണ് അവർ അമേരിക്കൻ കസിൻസ്. എന്ന നാടകമാണ് വധിക്കപ്പെടുമ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്നത്. എബ്രഹാം ലിങ്കനെ വധിച്ചത് ജോൺ വിൽക്കിൻസ് ബൂത്താണ്. എബ്രഹാം ലിങ്കനെ വധിച്ചത്. ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് എബ്രഹാം ലിങ്കൺ. അപ്പോൾ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന അപരനാമത്തിൽ കൂടി അറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എബ്രഹാം ലിങ്കണാണ്. അടുത്ത ഇനി നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്ലാസ് വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ ഇത് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് വളരെ വേഗം തന്നെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യുന്ന ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഓരോ ഭാഗവും ഇത്ര ലെങ്തി ആയിട്ട് വരാൻ കാരണം. അപ്പം നമ്മൾ പയ്യെ ഈ ക്ലാസ് മുഴുവൻ പഠിച്ച് തീർത്ത് പോകും. അതോടുകൂടി ഈ വരാൻ പോകുന്ന PSC ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഇതിലൂടെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ. അതുമൂലമേ അടുത്ത ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുകയുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിലെന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.